യുവാക്കളുടെ ആനന്ദ മാർഗം MDMA ആണ് എന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ഈ കഴിഞ്ഞ ആഴ്ചയാണ് നിയമസഭയിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ഇപ്പോൾ തിരുവോണ തലേന്ന്, അതായത് ഉത്രാട ദിനത്തിൽ ബീവറേജസ് വഴി മാത്രം വിറ്റത് 117 കോടി രൂപയുടെ മദ്യം എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഉത്രാടം വരെയുള്ള 7 ദിവസം കൊണ്ട് വിറ്റത് 624 കോടി രൂപ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഞാൻ അല്പം മുമ്പൊരു ബാർ ഉടമയായി സംസാരിച്ചപ്പോൾ ഇത് പോരാ, യഥാർത്ഥത്തിൽ ഇത് വെറും ബീവറേജസ് ഔട്ട്ലെറ്റിലൂടെ വിറ്റതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ, അങ്ങേക്കറിയാം. എന്നിട്ടും ഇത് ഇത്ര പോരാ. ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, MDMA പോലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ബമ്പർ അടിച്ചേനെ സർക്കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഓണനാളുകളിൽ കിറുങ്ങിയിരിപ്പായിരുന്നോ? ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന രണ്ടാമത്തെ ഗവൺമെന്റ് വരുന്ന അതിന്റെ ആ പ്രചരണം തുടങ്ങിയ സമയത്ത് ഇവിടെ മദ്യനിരോധനം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച പോലും ഉണ്ടായി. അന്ന് LDF പറഞ്ഞിരുന്നത് മദ്യനിരോധനം വേണ്ട, പ്രചരണത്തിലൂടെ ആളുകളെ ബോധവൽക്കരിക്കുമെന്നാണ്. പക്ഷെ ആ പ്രചരണം ബോധവൽക്കരണം ശരിയായിട്ടില്ല എന്നുള്ളതാണല്ലോ ഇത്രയും മദ്യം കേരളത്തിൽ വിറ്റു എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ ഒരു കാലഘട്ടത്തിലും മദ്യവില്പന കുറഞ്ഞിട്ടില്ല, ഓരോ വർഷം കഴിയും തോറും കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അത് UDFന്റെ കാലത്താണെങ്കിലും LDFന്റെ കാലത്താണെങ്കിലും. അതെ, അല്ല അപ്പം പറഞ്ഞിരുന്നത് മദ്യനിരോധനം വേണ്ട, മദ്യത്തിന്റെ ദൂഷ്യ വശങ്ങൾ നമ്മൾ പ്രചരണത്തിലൂടെ ആളുകളെ ബോധവാന്മാരാക്കും, അങ്ങനെ ബോധവാന്മാരാക്കി ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. മദ്യനിരോധനം നടത്തിയ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് ഫെയിലർ ആണ് എന്നായിരുന്നു പ്രചരണം. പക്ഷേ ആ പ്രചരണം ശരിയല്ല എന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഇതൊരു ഇടതുപക്ഷ ധാർമ്മികത അല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ മദ്യപാനികളുടെ ഒരു കണക്ക് എടുത്താൽ ഈ മദ്യപാനികളിൽ കൂടുതലും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അതായത് വാർത്താ മാധ്യമങ്ങളിൽ, പ്രിന്റ് മാധ്യമങ്ങളിലൊക്കെ കൊലപാതകങ്ങളുടെ കണക്ക് വരുമ്പം അപ്പൻ മകനെ കഴുത്തറുത്തു കൊന്നു, ആ മകന്റെയും അപ്പന്റെയും ജോലി എന്താണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയെ കഴിഞ്ഞ ദിവസം മകൻ തലക്കടിച്ചു കൊന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് മദ്യാസക്തിയിൽ നിന്ന് ഒരുപക്ഷെ പണിക്ക് പോകുന്ന മകൻ അല്ലെ പണിക്ക് പോകുന്ന ഭർത്താവിന് പണം കിട്ടാതെ വന്നു കഴിഞ്ഞു കഴിയുമ്പം തൊഴിലുറപ്പിന് പോയി വരുന്ന അമ്മയുടെ അല്ലെ ഭാര്യയുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു മേടിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കാൻ മടി വരുമ്പോൾ എതിർപ്പുണ്ടാകുന്നു. അങ്ങനെ ആണ് കൊലപാതകങ്ങൾ ഇതിനകത്ത് കേരളത്തിൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്യത്തിന്റെ ലഹരി കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ മദ്യം കുടിച്ചു പഠിച്ച ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള മദ്യവയസ്കർക്കൊക്കെ അതിന്റെ വീര്യം കുറവാണെന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം MDA അതുപോലെ തന്നെ കഞ്ചാവ് അതെ അതിലോട്ട് ആളുകൾ മാറുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ മദ്യം തുടങ്ങിയ മദ്യത്തിന്റെ ലഹരി പോരാ എന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പൊ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കേരളത്തിൽ ഏതാണ്ട് 82 ലക്ഷത്തോളം ആളുകൾ മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഗവൺമെന്റിന് 2 കൊല്ലം മുമ്പ് കൊടുത്ത ഒരു റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ വായിക്കുകയുണ്ടായി. അപ്പൊ അതിനകത്ത് പറയുന്നത്, അപ്പൊ ആ 82 ലക്ഷം പേര് മലയാളികളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നുണ്ട്, അവരുപയോഗിക്കുന്ന മദ്യവും ഇത് ഈ ക്വാണ്ടിറ്റിയിൽ സ്വാഭാവികമായിട്ടും വരും. അപ്പൊ ഈ എല്ലാ 3.5 ലക്ഷം മലയാളികളിൽ 82 ലക്ഷം പേര് മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് പണം കിട്ടും. പക്ഷേ ഈ കഞ്ചാവും അതുപോലെ തന്നെ സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളൊന്നും വിറ്റ് കഴിഞ്ഞാൽ സർക്കാരിന് പണം കിട്ടിയില്ല. അതായിരിക്കും ഒരു പക്ഷേ സർക്കാർ ഈ മദ്യവിപണനത്തിന് ഒരു എന്താ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത്. ഒരു പ്രോത്സാഹനം വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ശ്രീ ഡിജോ കാപ്പൻ താങ്കൾ ഇത്. മദ്യത്തിന് ഒരു പ്രോത്സാഹനം കൊടുത്താൽ ഇനിയിപ്പോ ഈ MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധന സർക്കാർ പരോക്ഷമായി നടത്തുന്നുണ്ടോ എന്നാണ് ഡിജോ കാപ്പൻ സംശയം പ്രകടിപ്പിക്കുന്നത്.